ജി സുധാകരനെ തകർക്കാൻ സിപിഎമ്മിന്റെ ഒരു വിഭാഗത്തിന്റെ പടയൊരുക്കം. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലെ ഒരു വിഭാഗമാണ് സിപിഎമ്മിന്റെ കരുത്തനായ നേതാവ് ജി സുധാകരനെ തകർക്കാനുള്ള പടയൊരുക്കം ആരംഭിച്ചത്. കായംകുളത്ത് പ്രതിഭയെ തോൽപ്പിക്കാൻ ജി സുധാകരൻ ശ്രമിച്ചു എന്നായിരുന്നു ആദ്യ ഘട്ടത്തിലെ ആരോപണം. ആ ആരോപണം ഇപ്പോഴും കിടക്കുന്നു. പ്രതിഭയ്ക്ക് വേണ്ടി ജി സുധാകരൻ ശ്രമിച്ചില്ല എന്നും പ്രതിഭയെ പല ഘട്ടങ്ങളിലും ജി സുധാകരൻ അധിക്ഷേപിച്ചുവെന്നും ഉള്ള ആരോപണങ്ങൾ ശക്തമാണ്. പ്രതിഭയുടെ സ്ത്രീത്വത്തെ ജി സുധാകരൻ അധിക്ഷേപിച്ചു എന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. ഇപ്പോൾ ജി സുധാകരൻ്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിൻ്റെ ഭാര്യയും മുൻ SFI ജില്ലാ കമ്മിറ്റി അംഗവുമായ യുവതി ജി സുധാകരനെതിരെ പരാതി നൽകിയിരിക്കുന്നു അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ. ജി സുധാകരൻ തന്നെ വർഗീയപരമായി അധിക്ഷേപിച്ചു എന്നാണ് പരാതി. മാത്രമല്ല ആ പരാതിയിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്നും ഇവർ പറയുന്നു. എന്നാൽ പോലീസ് പറയുന്നത് ഇവർ ആദ്യം പരാതി നൽകി പിന്നെ പിൻവലിച്ചു എന്നാണ്. എന്നാൽ ഇവർ പറയുന്നത് താൻ പരാതി പിൻവലിച്ചില്ല എന്നാണ്. തുടർന്ന് സുധാകരൻ രംഗത്തെത്തി. താൻ ആരെയും വർഗപരമായോ വംശീയപരമായോ ജാതിപരമായോ ആക്ഷേപിക്കുന്ന ആളല്ല. എന്നെ അടുത്തറിയുന്നവർക്ക് അതറിയാം. ഈ പരാതി അടിസ്ഥാനരഹിതമാണ്. എന്നെ തകർക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. പൊളിറ്റിക്കൽ ക്രിമിനലുകൾ എന്ന പദം താൻ ഉപയോഗിച്ചത് ശരിയാണ്. ആ പദത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നു. അതിനുവേണ്ടി ഏത് അറ്റം വരെയും കുരിശുയുദ്ധം നടത്താൻ താൻ തയ്യാറാണ്. ഏത് വിചാരണയ്ക്കും തയ്യാറാണ്. ഏത് പാർട്ടി കോടതിക്ക് മുമ്പിലും വിചാരണയ്ക്ക് താൻ വിധേയനാകും. ഇതാണ് സുധാകരൻ്റെ വാക്ക്. എന്തായാലും സുധാകരനെതിരെ ശക്തമായ പടപ്പുറപ്പാട് തന്നെയാണ് ആലപ്പുഴയിൽ നടക്കുന്നത്. സുധാകരനെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാനുള്ള പടപ്പുറപ്പാട്. ഈ ഘട്ടത്തിൽ സജീവ രാഷ്ട്രീയം വിടാൻ സുധാകരൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് സുധാകരൻ്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നു. സുധാകരൻ നിരാശയിലാണ്. ആദ്യമായാണ് സുധാകരനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പ്രതിഭാഹരിയുടെ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന ആരോപണം. ഇപ്പോൾ മുൻ പേഴ്സണൽ സ്റ്റാഫിൻ്റെ ഭാര്യയെ വർഗീയ പരാമർശം നടത്തി അപമാനിച്ചു എന്ന ആരോപണം. പക്ഷേ സുധാകരനെ അടുത്തറിയുന്നവർക്ക് അറിയാം അദ്ദേഹം ഇതൊന്നും ചെയ്യില്ല.